മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയ കേസിൽ ഡൽഹി സർവകലാശാല പ്രൊഫസർ ജി എൻ സായിബാബയ്ക്ക് ആശ്വാസം. കുറ്റവിമുക്തനാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സായിബാബ ജയിൽ മോചിതനായത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ സായിബാബയെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും 2 ദിവസം വൈകിപ്പിച്ചുകൂടിയാണ് മഹാരാഷ്ട്ര സർക്കാർ മോചനം സാധ്യമാക്കിയത്. അതിനിടെ അവർ കോടതിയെ സമീപിക്കുകയുമുണ്ടായി. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്? മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയ കേസിൽ ഡൽഹി സർവകലാശാല പ്രൊഫസർ ജി എൻ സായിബാബയ്ക്ക് ആശ്വാസം. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, കേൾക്കാമോ വിവരങ്ങൾ? പ്രവിത, ഈ മാവോയിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രൊഫസർ ജി എൻ സായിബാബയ്ക്ക് ഹൈക്കോടതിയുടെ മുംബൈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ആശ്വാസം നൽകിക്കൊണ്ട് കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ആ സുപ്രീം കോടതി മഹാരാഷ്ട്ര സർക്കാരിന്റെ അപ്പീൽ പരിശോധിച്ച സുപ്രീം കോടതി ഈ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ വിസമ്മതം അറിയിക്കുകയായിരുന്നു. 2 തവണ കുറ്റവിമുക്തമാക്കിയ കേസുകൾ അടിയന്തരമായി പരിഗണിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷന ബെഞ്ച് വ്യക്തമാക്കി. ഒപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രഥമ ദൃഷ്ടിയ ന്യായമാണെന്നും സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയിൽ ഹൈക്കോടതി സായിബാബയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. അന്ന് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി മഹാരാഷ്ട്ര സർക്കാർ അനുകൂലമായി ഉത്തരവിറക്കുകയുമാണ് ഉണ്ടായത്. തുടർന്നായിരുന്നു അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതായി വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നാഗ്പൂർ ബെഞ്ച് അദ്ദേഹത്തെ കുറ്റവിമുക്തനായി ആക്കിയിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജി എൻ സായിബാബ കുറ്റവിമുക്തനായത്. സവിത ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.